ജോളിയെ തനിക്ക് പേടിയാണെന്ന് ഷാജു മൊഴി കൊടുത്തിരിക്കുകയാണ്. കൊലപാതകങ്ങളെ കുറിച്ച് അറിയാമായിരുന്നു എന്ന് ജോളിയുടെ രണ്ടാം ഭർത്താവ് ഷാജു വ്യക്തമായ മൊഴി നൽകിയിരിക്കുകയാണ്. ജോളി തന്നെയും വധിക്കുമെന്ന് തനിക്ക് നല്ല ഭയം ഉണ്ടായിരുന്നു എന്നും അതുകൊണ്ടാണ് ഭാര്യയുടെയും മകളുടെയും മരണം കൊലപാതകമാണെന്ന കാര്യം ആ നിജസ്ഥിതി പുറത്ത് പറയാതിരുന്നതെന്നും അത് തനിക്ക് വ്യക്തമായി അറിയാമായിരുന്നു എന്നും ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ജോളി തന്റെയും സിരിയുടെയും മകളെ കൊന്നതുപോലെ മകനെയും കൊല്ലുമോ എന്ന് പേടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവനെ കൂടത്തായിലെ വീട്ടിൽ നിർത്തിയിരുന്നത് എന്നും ജോളിയെ പേടിച്ച് താമരശ്ശേരിയിലെ സ്കൂളിൽ നിന്നും മകനെ മറ്റൊരിടത്തേക്ക് മാറ്റിയെന്നും ഷാജു ഇപ്പോൾ പോലീസിനോട് അറിയിച്ചിരിക്കുകയാണ്. തനിക്ക് ജോളിയെ ഭയമുണ്ടായിരുന്നു. ജോളിക്ക് വല്ലാത്ത മാനസിക അസ്വസ്ഥത ഉണ്ടായിരുന്നത് തനിക്ക് വ്യക്തമായിരുന്നു. ചില സമയത്ത് ഭ്രാന്തമായിട്ടുള്ള വികല്പമായ ചില ചിന്തകൾ ജോളിക്ക് കടന്നുകൂടാറുണ്ട്. സിലിയെ എന്തുകൊണ്ടാണ് തൊട്ടടുത്ത താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കാത്തത് എന്ന ചോദ്യത്തിന് ഷാജു മൗനം പാലിക്കുകയായിരുന്നു. ദന്തരാശുപത്രിയിൽ വെച്ച് കുഴഞ്ഞു വീണിട്ടും തൊട്ടടുത്തെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് പകരം 15 കിലോമീറ്റർ ദൂരെയുള്ള ആശുപത്രിയിലേക്ക് എത്തിച്ചത് സ്വാഭാവിക മരണം ആണ് എന്ന് വരുത്തി തീർക്കാൻ തന്നെയാണെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. ജോളിക്ക് വലിയ സ്വാധീനമുള്ള സുഹൃത്തുക്കൾ പലയിടത്തുമുണ്ട്. അത് കൂടത്തായിലും താമരശ്ശേരിയിലുമുണ്ട്. ഓമനശ്ശേരിയിലെ ദന്താശുപത്രിയിൽ കുഴഞ്ഞു വീണ സിലിയെ തൊട്ടടുത്ത താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കാത്തത് സ്വാഭാവിക മരണമാണെന്ന് വരുത്തി തീർക്കാനുള്ള ജോളിയുടെ അടവായിരുന്നെന്ന് തനിക്ക് വൈകാതെ തന്നെ മനസ്സിലായി. എന്നാൽ പുറത്തുവിട്ടില്ല. തന്റെ മകൾ ആൽഫൈന് സംഭവിച്ചത് മകനും സംഭവിക്കും എന്ന ഭയം തനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവനെ ബുദ്ധിപൂർവം താൻ മാറ്റിയത്. ഇല്ലായിരുന്നെങ്കിൽ അവനും മരണപ്പെട്ടനെ. ഷാജുവിനെ ചോദ്യം ചെയ്യാൻ പയ്യോളി ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്കാണ് വിളിപ്പിച്ചത്. ചോദ്യം ചെയ്യലിൽ ഷാജുവിനെതിരെ നിർണായകരമായിട്ടുള്ള വിവരങ്ങൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ സൂചനകൾ വന്നിരിക്കുന്നത്. ഷാജുവിനെ ഇപ്പോൾ വടകര SP ഓഫീസിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. SP ഉടൻ തന്നെ ഷാജുവിനെ ചോദ്യം ചെയ്യുകയും ഷാജുവിന്റെ അറസ്റ്റ് ഉടൻ തന്നെ ഉണ്ടാവുകയും ചെയ്തിരിക്കും. ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. തന്നെ അറസ്റ്റ് ചെയ്യരുത് എന്നാണ് ഷാജു ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കാരണം താനൊരു അധ്യാപകനാണെന്നും അതോടൊപ്പം തന്നെ തനിക്ക് ഇതിലെല്ലാം സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് മിണ്ടാതിരിക്കേണ്ടി വന്നതാണ് എന്നും പറഞ്ഞു. എന്നാൽ ജോളി പറഞ്ഞതിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഷാജുവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത്. ഷാജു ഈ കൊലപാതകങ്ങൾ തന്റെ ഭാര്യ സിരിയുടെയും മകൾ ആൽഫൈന്റെയും കൊലപാതകത്തിൽ തനിക്ക് എല്ലാ രീതിയിലുള്ള ഒത്താശയും നടത്താൻ കഴിഞ്ഞു, അല്ലെങ്കിൽ ചെയ്തു കൊടുത്തിരുന്നു എന്ന രീതിയിൽ തന്നെയാണ് ഷാജു സംസാരിച്ചത്. ഇതോടുകൂടി ഷാജുവിനും കൊലപാതക പരമ്പരയിൽ വ്യക്തമായ പങ്കുണ്ട്. സൈനൈഡ് എത്തിച്ചതടക്കമുള്ള കാര്യങ്ങൾ പ്രജുകുമാറും അതോടൊപ്പം തന്നെ MM മാത്യുവും ഉൾപ്പെടെയുള്ള സംഘത്തിൽ ഷാജുവിനും വ്യക്തമായിട്ടുള്ള പങ്കുണ്ട്. അവർ ഇതെത്തിച്ചു കൊടുത്തത് ഷാജുവിന്റെ നിർദ്ദേശപ്രകാരമാണെന്ന് തുറന്നടിക്കുന്ന രീതിയിൽ മൊഴി കൊടുത്തതോടുകൂടി ഇപ്പോൾ പ്രശ്നങ്ങൾ വന്നിരിക്കുകയാണ്. ഷാജുവിനെ താൻ അറിയിച്ചിരുന്നു എന്ന ജോളിയുടെ മൊഴി, അതായത് മകളുടെ മരണവുമായി ബന്ധപ്പെട്ട്, അതോടൊപ്പം തന്നെ ഭാര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഈ പദ്ധതിക്ക് മുമ്പ് തന്നെ ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് ഈ പദ്ധതി ഇട്ടത് എന്ന് ജോളി പറയുമ്പോൾ ഷാജു ഊരാക്കുടുക്കിലേക്ക് നീങ്ങുകയാണ്. ഷാജുവിനെ നേരത്തെ അറസ്റ്റ് ചെയ്യണമെന്ന് മകൻ, ജോളിയുടെ മൂത്ത മകൻ റോമോയും പറഞ്ഞിരുന്നു. ഇതോടുകൂടി ഇപ്പോൾ പ്രശ്നങ്ങൾ ഷാജുവിനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഷാജുവിനും കൊലപാതകത്തിൽ പങ്കുണ്ട്, ഷാജു കൊലപാതകി തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന സ്പഷ്ടമായ തെളിവുകൾ എത്തിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.